വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം വിചാരത്തിലേക്ക് സ്വാഗതം വ്യോമയാന സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എച്ച് ശിവദാസനുമായി അഭിമുഖം വ്യോമയാന മേഖല അതീവ സുരക്ഷ ആവശ്യമുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം ഒരു പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ ആ പൊങ്ങുന്ന ആ പ്രോസസ്സിലും ഒരു സുരക്ഷയുടെ കാര്യമുണ്ട് തീർച്ചയായിട്ടും അത് ഭൂമി വിട്ട് ആകാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും സുരക്ഷയുണ്ട് അപ്പൊ ഇതില് അടിസ്ഥാനപരമായിട്ട് ഉള്ള സുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മള് ഉപയോഗിക്കുന്ന പ്ലെയിൻ എന്നും എയർപോർട്ട് എന്ന് പറയുന്ന സ്ഥാപനവും അങ്ങനെയുള്ള ചുറ്റുപാടുകളും എല്ലാം സുരക്ഷയ്ക്ക് വളരെയേറെ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല മലയാളത്തിൽ പറയാൻ ഒരു അണു പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ ഈ സിവിൽ ഏവിയേഷൻ സുരക്ഷ ഇതിന്റെ ഒരു വാരാചരണം ഇപ്പൊ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഈ സുരക്ഷ ഉറപ്പുവരുത്തുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതില് സുരക്ഷ ഉറപ്പുവരുത്താൻ എയർപോർട്ടിന്റെ അതോറിറ്റികൾ മാത്രമല്ല അത് ഉപയോഗിക്കുന്ന യാത്രക്കാരും കുറെ പങ്കുവഹിക്കുന്നുണ്ട് അപ്പൊ ആയിരക്കണക്കിന് യാത്രക്കാരാണ് പണ്ടൊക്കെ വളരെ വിരളമായിരുന്നു എയർപോർട്ടിൽ യാത്ര ഇപ്പോൾ ഒരു കോടി യാത്രക്കാരൊക്കെയാണ് നമ്മുടെ സിയാലിൽ വർഷത്തിൽ യാത്ര ചെയ്യുന്നത് എത്രമാത്രം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം സുരക്ഷയെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സുരക്ഷ ഉറപ്പുവരുത്താൻ ചെയ്യുന്നത് എങ്ങനെ ഇത് ഉറപ്പുവരുത്തുന്നു ഇത് ഉപയോഗിക്കുന്നവരുടെയും അതിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പങ്കുവയ്ക്കാം സിവിൽ ഏവിയേഷൻ സുരക്ഷ അതായത് വ്യോമയാന മേഖലയിലെ സുരക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് ഇപ്പോൾ ഏവിയേഷൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇത് രണ്ട് സമാനമായിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടും എത്തിച്ചേരുന്നത് സുരക്ഷയിലേക്കാണ് അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ കൂടുതലും നമ്മുടെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വരുന്നത് സേഫ്റ്റിയുടെ സൈഡ് നോക്കുമ്പോഴത്തേക്കും സാങ്കേതികമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എയർപോർട്ടിന്റെ റൺവേ തൊട്ട് അങ്ങ് അത് പറപ്പിക്കുന്ന പൈലറ്റ് വിമാനത്തിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ അത് ഒരു ഒരു ഒറ്റയ്ക്കിൽ അങ്ങനെ പോകുന്നു അതിൽ ജനങ്ങൾ നേരിട്ടുള്ള ഒരു പങ്ക് അതിൽ വരുന്നില്ല അതിന്റെ പുറകിലുള്ള പ്രൊഫഷണൽസിനാണ് അതിനകത്ത് കൂടുതൽ പങ്ക് സെക്യൂരിറ്റിയുടെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ജനങ്ങളുടെ പങ്കാളിത്തം വളരെ അധികം അതുകൊണ്ടാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയും യു എൻ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ് അതിലുള്ള മെമ്പർ സ്റ്റേറ്റ് അതായത് ഓരോ രാജ്യങ്ങളും അതിൽ മെമ്പർ രാജ്യങ്ങളും അംഗരാജ്യങ്ങൾ ഇന്ത്യ അതിൽ അംഗരാജ്യമാണ് അപ്പൊ അവിടെ ഇതിനെ സംബന്ധമായിട്ടുള്ള കുറെ പ്രൊവിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം ഒരു എക്കോസിസ്റ്റം എല്ലാ രാജ്യങ്ങളും കൊണ്ടുടക്കണം ആ രാജ്യത്തിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ആചരണം അപ്പൊ എല്ലാ എയർപോർട്ടിലും എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എൻറ്റി കൂടി ഉൾപ്പെടുത്തിട്ട് കൊണ്ടാണ് ഈ ആചരണം നടത്തുന്നത് കഴിഞ്ഞ വർഷവും നടത്തി എല്ലാ ഘടകങ്ങളും ചേർത്തുകൊണ്ട് ഇതിലെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇതിവൃത്തം എന്നൊക്കെ പറയാം എൻഹാൻസിങ് പാസഞ്ചർ സെക്യൂരിറ്റി ത്രൂ എഫക്റ്റീവ് ഡൈവസ്റ്റ്മെന്റ് ഈ ഡയവസ്റ്റ്മെന്റ് എന്ന് പറയാനുള്ള വാക്കിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന രണ്ടു തരം ബാഗേജാണ് ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് കൊടുക്കാനുള്ള വലിയ ബാഗും പിന്നെ ഒന്ന് ക്യാബിനിലെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ബാഗും ഈ രണ്ട് ബാഗും അതുകൂടാതെ സ്വയം നമ്മളെയും ഈ മൂന്ന് എലമെന്റുകളെയാണ് സെക്യൂരിറ്റി പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത് അപ്പോൾ ഈ ബാഗുകൾ ക്യാരി ചെയ്യേണ്ട കുറേ സാധനങ്ങൾ ടിക്കറ്റ് തന്നെ ഉണ്ട് പലപ്പോഴും ആരും വായിച്ചു നോക്കാറില്ല വലിയൊരു ടിക്കറ്റ് ആയിരിക്കും പാടില്ല അതെല്ലാം അതിനകത്തുണ്ട് പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ അത് വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആർക്കും ഉണ്ടാവില്ല വിലക്കെടുകയും ചെയ്യുക ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതങ്ങനെ നോക്കാണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിനകത്ത് കയറ്റിവെക്കും കാരണം എല്ലാവർക്കും വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും മറ്റുള്ള രാജ്യങ്ങളിൽ വില കൂടിയ സാധനങ്ങളാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇത് ഒരു പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും പക്ഷേ നമ്മൾ ഈ ടിക്കറ്റിലേക്ക് ഒന്ന് ഴിഞ്ഞാൽ അതിൽ കാണാം കൊണ്ടുപോകാൻ പാടില്ലാത്തതും കൊണ്ടുപോകാൻ പറ്റുന്നതും ചെക്ക് ഇൻ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുന്നതും കൈ പിടിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ പാസഞ്ചേഴ്സ് അതിനകത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അതൊന്ന് തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രയോജനം പ്രയോജനം ഭയങ്കര അധികം കാര്യം ഇന്നത്തെ പഴയ കാലത്തെ എയർപോർട്ടിനേക്കാൾ വ്യത്യസ്തമായ ഒരു പുതിയ പുതിയ കൺസെപ്റ്റിലെ എയർപോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അകത്തൊരുപാട് ഫെസിലിറ്റീസ് പാസഞ്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയും പാസഞ്ചേഴ്സ് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അതൊക്കെ വേഗം നമ്മൾ ഈ വളരെ എളുപ്പം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു സമയം ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും സുരക്ഷാ മുൻ പ്രക്രിയ പെട്ടെന്ന് തീർക്കുക അത് തീർക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കണം പാസഞ്ചർ എന്ന രീതിയിൽ നമ്മൾ തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഈ പ്രക്രിയ വളരെ ഈസി ആയിരിക്കും അപ്പൊ അതാണ് ഈ പ്രായസത്തെ ാവോ രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള മെസ്സേജ് അത് തന്നെയാണ് നമ്മുടെ രാജ്യവും ഇതിനെ വെച്ചുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതായത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവരുടെ തയ്യാറെടുപ്പും സുരക്ഷയും ഉറപ്പുവരുത്തിൽ ആ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് എല്ലാം താമസം ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാം അപ്പം ഇതിൽ ഇതെല്ലാം പാലിച്ചു വരുന്ന ഒരാൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുപേരും ഇത് പാലിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റുകളിലൊക്കെ ക്യൂ ഫോമേഷൻസ് കൂടും വലിയ നീണ്ട നീണ്ട നിരയായിരിക്കും അപ്പൊ ഇതെല്ലാം പാലിച്ചു വന്ന ആളും ഇത് പാലിക്കേണ്ട വന്ന ആളും നിൽക്കുന്ന ഒരേ നിരയിൽ തന്നെയായിരിക്കും അത് അപ്പൊ എല്ലാവരും ആ ഒരു കൾച്ചർ സാംസ്കാരികമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്കും പ്രവൃത്തിയിലേക്കും കൊണ്ടുവരണം എന്നാണ് ഈ പറഞ്ഞ വാരാചരണത്തിന്റെ ഒരു ഉദ്ദേശം അതൊരു നമ്മുടെ ഒരു കൾച്ചറായിട്ട് മാറണം യാത്ര തുറങ്ങുന്നതിന് മുമ്പ് വേണ്ടുന്ന സാധനങ്ങൾ വേണ്ട രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുപോകുക അത് വേണ്ട രീതിയിൽ രണ്ട് രീതിയിൽ പാക്ക് ചെയ്യുക ഒന്ന് കൊണ്ടുപോവാൻ പറ്റുന്ന ചെക്കൻ ബാഗിൽ ഇപ്പൊ സ്പൈസസ് സ്പൈസസ് എല്ലാം ഇന്ന് ഹാൻഡ് ബാഗിൽ പെർമിറ്റഡാണ് സുഗന്ധവ്യഞ്ജനമാണ് പൊടിയുടെ ഫോമിലായാലും ഫുൾ ഫോം പൂർണ്ണമായ രൂപത്തിലാണെങ്കിലും ഇന്ന് അത് റെസ്ട്രിക്റ്റഡ് ആക്കുന്നത് ിൻ ബാഗിൽ കൊണ്ടുപോകാം നമ്മള് രജിസ്റ്റർ ബാഗേജ് എന്ന് പറഞ്ഞാൽ ബാഗിൽ അത് കൊണ്ടുപോകാൻ പറ്റും ഹാൻഡ് ബാഗിൽ കൊണ്ടുപോവാൻ പാടില്ല അപ്പോൾ പലപ്പോഴും ആൾക്കാർ നാട്ടിൽ നിന്ന് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ മേടിച്ച് കുറേ സാധനങ്ങൾ കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ കൊടുക്കാൻ കൊണ്ടുപോകും നമ്മുടെ തനതായ ഒരു വസ്തുവാണ് സ്പൈസസ് അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെക്കൻ ബാഗിലാണെങ്കിൽ അത് പൂക്കളും അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ അത് ഊരി മാറ്റി ചിലപ്പോൾ അത് ഡിസ്പോസ് ചെയ്യേണ്ട അവസ്ഥ വരെ വരാം പിന്നെ പിന്നെ നമുക്ക് ഇല്ല ഇതാണ് ഒരു ഒരു എക്സാമ്പിൾ അതുപോലെ ഈ പവർ ബാങ്ക് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് പവർ ബാങ്ക് ചെക്ക് ഇൻ ബാഗിൽ പമ്പിറ്റഡല്ല അത് നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന ബാഗിൽ കൊണ്ടുപോവാം ലാപ്ടോപ്പ് ലാപ്ടോപ്പ് അപ്പോൾ ഈ ചെക്ക് ഇൻ ബാഗിൽ എങ്ങനെ ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ കെട്ടി വിട്ടു കഴിഞ്ഞാൽ അതൊരു കുറച്ച് സമയം കഴിഞ്ഞാൽ അതിനെ നമ്മളെ വിളിപ്പിച്ചുകൊണ്ട് ആ ബാഗ് തുറന്ന് അതിനകത്തൊന്ന് മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയയിൽ നമ്മുടെ സമയം വെറുതെ നമ്മൾ പാഴാക്കുന്നു ഇതിനെയാണ് അവർ ഊന്നൽ ചെക്ക് ഇൻ ബാഗിന്റെ ഭാഗത്ത് ഇനി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എയർക്രാഫ്റ്റിൽ ഏർക്രാറുന്നതിന് മുമ്പെയാണ് ഈ പരിശോധന അത് ശരീരവും നമ്മുടെ കയ്യിൽ ബാഗും ഇതിന്റെ പരിശോധന നടക്കുന്ന ആ പോയിന്റില്ല അവിടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് വാച്ച് ചെയിൻ ബെൽറ്റ് മൊബൈൽ ഫോൺസ് ഇതെല്ലാം ട്രേകൾ അവിടെ ആദ്യമേ വെച്ചിട്ടുണ്ട് ആ ആ ബെൽറ്റ് ഉൾപ്പെടെ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം അതിൽ വെക്കാണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവര് തിരിച്ചു വീണ്ടും നമ്മളോട് വന്നിട്ട് അത് എടുത്ത് മാറ്റി വെക്കുക അപ്പൊ ഇതിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു സമയം നമ്മുടെ സമയവും ആ സ്ക്രീൻ ചെയ്യുന്ന ആൾക്കാരും പുറകിൽ നിൽക്കുന്ന ആൾക്കാരെയും കൂടിയും ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇതെല്ലാം അവബോധം നമ്മൾ ഒരു മിനിറ്റ് വൈകിപ്പിക്കുമ്പോൾ അത് എല്ലാവരിലേക്കും ബാധിക്കും അപ്പൊ ഇത് ശ്രദ്ധിക്കുക പിന്നെ ഈ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ബാഗിനകത്ത് നമ്മൾ പലപ്പോഴും കുറച്ച് സാധനങ്ങള് കൈപിടിക്കും പിടിക്കും എല്ലാവരും കൈപിടിക്കും എവിടെയെങ്കിലും ദീർഘയാത്രയാണെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊന്ന് വേണ്ടിവരും അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുപോവാൻ കുഴപ്പമില്ല പക്ഷെ അതിനൊരു പരിമിതമായ ലിമിറ്റിൽ നമുക്ക് കൊണ്ടുപോകാം അതിനെ ഒരു പ്ലാസ്റ്റിക് ബാഗ് കോൺസെപ്റ്റ് വന്നിട്ട് റീസീലബിൾ ബാഗ് എന്ന് പറയും അത് എയർപോർട്ടിൽ ആ പോയിന്റുകളിൽ കൊടുക്കുന്നുണ്ട് അത് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് ആ ചെറിയ ചെറിയ ഐറ്റംസ് ആദ്യമേ ഈ റീസീലബിൾ ബാഗിനകത്തേക്ക് ഇട്ടിട്ട് അതിനെ ആ ഹാൻഡ് ബാഗ് നിന്ന് മാറ്റി വെച്ച് ആ ട്രേയ്ക്ക് അകത്ത് കൊടുത്താൽ അപ്പുറത്തേക്ക് അത് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ അവിടെ ചെന്ന് ഇത് ഐറ്റംസ് വീണ്ടും എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ ഷേവിംഗ് സെറ്റ് അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ റീസണബിൾ ബാഗ് മേടിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അതിലേക്ക് ഇട്ടിട്ട് ആദ്യമേ തയ്യാറാക്കി വരാം പല രാജ്യങ്ങളിലും ഇപ്പൊ ആ പാസഞ്ചേഴ്സ് അത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യങ്ങളിലേക്ക് അത് വരുന്നേ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ഒരു മെസ്സേജിലൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കും വളരെ സുഗമമായിരിക്കും ക്യൂ ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കും നമുക്ക് മറ്റുള്ള ഫെസിലിറ്റീസ് എയർപോർട്ടില് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള മറ്റു ഫെസിലിറ്റീസ് നമുക്ക് അനുഭവിച്ചു അറിയാൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരവും അതിന്റെ ഒപ്പം തന്നെ സുരക്ഷയും ഉറപ്പാക്കാനും ഇതാണ് അതിന്റെ ഒരു ചുരുക്കം ഇത് യാത്രക്കാരുടെ ഭാഗത്ത് പ്ലെയിൻ അതുമായിട്ട് ബന്ധപ്പെട്ട

പൊങ്ങുന്നതിന് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ബൈ സെവൻ ഈ ഒരു പ്രോസസ്സ് അവിടെയുണ്ട് അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് അതിനെ നോക്കാൻ വേണ്ടി ബ്യൂറോ സിവിഷൻ സെക്യൂരിറ്റി അവരുടെ ഓഡിറ്റുകളുണ്ട് ഇൻസ്പെക്ഷൻസ് ഉണ്ട് സർപ്രൈസ് ടെസ്റ്റ് ഇങ്ങനെയുള്ള പല പ്രോസസ്സും അവർ അതിന്റെ കൂടെ നടത്തുന്നുണ്ട് അതിന്റെ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇനി പലപ്പോഴും നമ്മുടെ യാത്രക്കാര് പ്രത്യേകിച്ചും വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവര് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ചിലപ്പോൾ അവർക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു പരിചയമുള്ള സുഹൃത്ത് വഴി മറ്റുള്ളവർ വന്നാൽ ഇപ്പൊ താങ്കൾ മുമ്പ് സ്പൈസസിനെ കുറിച്ചാണ് താങ്കൾ അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ചാണ് പറഞ്ഞെങ്കിലും ഈ പൊതികൾ കൊടുത്തേക്കുന്ന ഒരു പതിവ് ചിലപ്പോ നമുക്കറിയാം മയക്കുമരുന്നോ അല്ലെങ്കിൽ നിരോധിത വസ്തുക്കളോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിയാതെ കേസിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ സുരക്ഷയുടെ കാര്യത്തിലും ഈ ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിലും എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അതായത് ഒരു ചോദ്യം ചോദിക്കും ചെക്ക് ഇൻ ചെയ്യാൻ ചെന്ന് നിക്കുമ്പോ തന്നെ അവിടെ ഇരിക്കുന്ന കൗണ്ടർ സ്റ്റാഫ് ഇതൊരു മിറ്റിഗേഷൻ മെഷർ പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പൊ ഈ ചോദ്യങ്ങൾ കുറെ മാൻഡേറ്ററി ചോദ്യങ്ങൾ ചോദിക്കും അതിലൊരു ആണ് ഇത് നിങ്ങളുടെ ബാഗ് നിങ്ങൾ സ്വയം പാക്ക് ചെയ്തോ ഇല്ലയോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ ഇല്ലയോ ഈ ചോദിക്കുന്നത് ഇത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാസ് ബാഗിൽ വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആ തന്ന സാധനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ ഇല്ലയോ അങ്ങനെ ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ ബാഗിനകത്തുള്ള സാധനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ ഇല്ലയോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാ പാസഞ്ചേഴ്സും അവർക്ക് അറിയുന്നതേ ആ ടിക്കറ്റിൽ പറയുന്നതും പോകുന്ന രാജ്യത്തിൽ അനുവദനീയമായ സാധനമേ നമ്മുടെ ബാഗിൽ കൈപിടിക്കാൻ പാടുള്ളൂ നമ്മുടെ അറിയുന്ന ഒരാളിൽ നിന്ന് പോലും സ്വീകരിക്കുമ്പോൾ അത് എന്താന്ന് ചോദിക്കേണ്ട ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നമുക്ക് സ്വയമായിട്ട് ഉണ്ട് അതായത് പലപ്പോഴും പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ടേപ്പ് കൊട്ടിച്ച് സാധനമാണെങ്കിലും നമ്മള് എന്തായാലും ഇത് എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തണം അതെ അത് വളരെ വളരെ നിർബന്ധമാണ് എന്തൊരു സാധനമായാലും ആ രാജ്യത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുമോ വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണോ അല്ലയോ എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തേ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ സ്വന്തമായ ഒരു ഉത്തരവാദിത്തമാണ് അത് ഉറപ്പുവരുത്തേണ്ടത് വളരെ വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വിമാനത്തില് വിദേശത്തേക്കാണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിൽ പോലും സ്വദേശമാണെങ്കിൽ പോലും പല കാര്യങ്ങളും റെഗുലേഷൻസ് ഉണ്ട് പല രാജ്യത്തും പല സ്റ്റേറ്റിന്റെ നിയമങ്ങളുണ്ട് അതിൽ അനുവദനീയമാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് വരുത്തണം നമുക്ക് അറിയില്ലെങ്കിൽ അത് ചോദിച്ചറിഞ്ഞു തന്നെ പെരുന്നാളിൽ നിന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കാവൂ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിപ്പോ താങ്കൾ പറഞ്ഞ ടിക്കറ്റിലും മറ്റും പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ പലപ്പോഴും ചിലർക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിന് എന്തെങ്കിലും സംവിധാനം അതിന് ഇന്നിപ്പോ വലിയ ബുദ്ധിമുട്ടുകളില്ല കാര്യം ഇന്ന് അതും എല്ലാ വെബ്സൈറ്റുകളിലും ലഭ്യമാണ് എയർപോർട്ടിന്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലഭ്യമാണ് എയർലൈൻ്റെ വെബ്സൈറ്റ് എടുത്ത് അതും കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആ രാജ്യത്തിൻ്റെ വെബ്സൈറ്റ് എടുത്താലും കിട്ടും ഇതിനെ കുറിച്ചൊരു ഒരു പഠനം നമ്മൾ സ്വയം നടത്തിയിട്ട് വേണം യാത്രയ്ക്ക് പുറപ്പെടാൻ ആ രീതിയിൽ നമ്മൾ ഒരു തീർച്ചയായിട്ടും ഇന്ന് ടൂറിസം വളരെയധികം ഫ്ളറിഷ് ചെയ്തുകൊണ്ടിരിക്കുക തീർത്തും യാത്ര ചെയ്യാത്ത ആൾക്കാർ പോലും ഇന്ന് യാത്ര ചെയ്യാൻ അതാണ് ഏവിയേഷൻ മുന്നോട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ പത്തിൽ കുറവ് ശതമാനം ആൾക്കാരെ വിമാനയാത്ര ഉപയോഗിച്ചിട്ടുള്ളതാണ് പറയപ്പെടുന്നത് എവറി ഇയർ ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ഗവൺമെന്റ് തന്നെ കണ്ടു കാണുന്നത് രാജ്യത്തിന്റെ വളർച്ച ആ ഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ജി ഡി പി വളരുന്നതിനൊപ്പം തന്നെ വിമാനയാത്രയും വളരും അതുകൊണ്ടാണ് ഇതുപോലത്തെ പല സ്കീമുകളും ഗവൺമെന്റ് പബ്ലിക്കിലേക്ക് ജനങ്ങളിലേക്ക് വളരെ കാര്യമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു കാര്യം അത്രയും വലിയൊരു പോപ്പുലേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം എയർപോർട്ടിന്റെ അകത്തുകൂടെ എല്ലാവരും ആ കൾച്ചറിലേക്ക് വന്നാൽ മാത്രമേ ഈ സിസ്റ്റത്തിലൂടെ അത് സുഖം സുഖമായിട്ട് ഹാസൽ ഫ്രീന്ന് പറയും കൂടാതെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാ വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ് മിനിസ്ട്രിയുടെ വെബ്സൈറ്റുകളുണ്ട് ഇമിഗ്രേഷന്റെ വെബ്സൈറ്റുകളുണ്ട് നമ്മുടെ എയർപോർട്ടുകളുടെ വെബ്സൈറ്റ് ഉണ്ട് എയർലൈൻ്റെ ഇതെല്ലാം അഡ്വൈസറീസ് എന്ന് പറഞ്ഞ ഭാഗം ഉപദേശങ്ങൾ ആ കോളത്തിൽ പോയി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺസ് ആണ് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് അത് സെർച്ച് ചെയ്താൽ ഈ ഇൻഫർമേഷൻ വളരെ വളരെ അവൈലബിൾ ആണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഈ ഈ കാര്യങ്ങളും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പരിശോധിക്കണം പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഇതേപോലെ തന്നെ പലപ്പോഴും ലൈവ് പ്ലാൻസ് അതായത് ചെടികൾ അല്ലെങ്കിൽ മറ്റു വളർത്തു മൃഗങ്ങൾ ഇങ്ങനെയുള്ള അതായത് ചെറിയ ചെറിയ പെറ്റ് ആനിമൽസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഇതിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പലപ്പോഴും പല പ്രശ്നങ്ങളും സംശയങ്ങളും ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട് ഇതും പറഞ്ഞ വെബ്സൈറ്റിലും മറ്റുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം കസ്റ്റംസ് റെഗുലേഷൻസ് ആണ് കസ്റ്റംസ് റെഗുലേഷൻസിൽ വരുന്നതാണ് ഈ രാജ്യത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കളിൽ നമ്മൾ പറയുമല്ലോ അതിന് ബയോളജിക്കൽ സാമ്പിൾസ് അല്ലെങ്കിൽ ബയോളജി ഇവിടുത്തെ ജൈവ സമ്പത്ത് എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഏതൊക്കെ അനുവദനീയമാണ് കൊണ്ടുപോകാം കൊണ്ടുപോവാം എങ്ങനെ കൊണ്ടുപോവാം അതിന് കുറെ പ്രൊസീജിയേഴ്സും നടപടിക്രമം അതിനും അഗ്രികൾച്ചർ സെൻട്രൽ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലാണ് ആ പറഞ്ഞ റെഗുലേഷൻസ് ഡയറക്ട്ലി വരുന്നത് കസ്റ്റംസ് കസ്റ്റംസാണ് മോണിറ്റർ ചെയ്യണമെങ്കിലും അതിന്റെ റെഗുലേഷൻസ് എല്ലാം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലാണ് അനിമൽ ഹസ്ബൻഡറി മിനിസ്ട്രിയുടെ കീഴിലാണ് പക്ഷി മൃഗാദികളെല്ലാം അതിനകത്ത് വരും ഫിഷറീസിന്റെ കീഴിലായിരിക്കും ഫിഷറീസിന്റെ റെഗുലേഷൻസ് അഗ്രികൾച്ചർ മിനിസ്ട്രി അപ്പൊ പ്ലാൻ ക്വാറന്റൈൻ ഓഫീസേഴ്സ് ഉണ്ട് ആനിമൽ ക്വാറന്റൈൻ ഓഫീസേഴ്സ് ഉണ്ട് എത്ര വലിയ എയർപോർട്ട് ആകുന്നത് അതനുസരിച്ച് അതാത് ഓഫീസിലേക്ക് സദാത് എയർപോർട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് ഇപ്പൊ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ ഇതെല്ലാം ഇപ്പൊ നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം ഡയറക്ട് ഇതാത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ ജനിത വസ്തുക്കൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം ഏതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം നേരെ തിരിച്ചു കൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല ഇമ്പോർട്ട് ചെയ്യാൻ പല തടസ്സങ്ങളുള്ള പലതരത്തിലുള്ള വസ്തുക്കളുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ഇത് കാരി ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത് യാത്ര ചെയ്യുന്നവർ മാത്രമല്ല മറ്റു കുറെ പേരും നമ്മുടെ എയർപോർട്ടുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പൊ ഇവരെ യാത്രയാക്കാൻ വരുന്ന ആൾക്കാര് mm പിന്നെ വാഹനങ്ങൾ അങ്ങനെയുള്ള ഒരു സംവിധാനവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും നമ്മൾ അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാഹനങ്ങൾ സിറ്റി സൈഡ് എന്ന് പറയും നമ്മൾ എയർപോർട്ടിന്റെ സിറ്റി സൈഡ് സൈഡിൽ ലാൻഡ് സൈഡ് എന്നൊക്കെ പറയും പുറത്ത് പുറത്ത് അതൊരു അത്ര വലിയ റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ല നിയന്ത്രണങ്ങൾ കുറവാണ് അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമ്മള് കൂടുതലും കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അപകടകരമായ രീതിയിൽ വണ്ടികൾ ഓടിക്കുക വളരെ സ്പീഡിൽ കയറി അച്ചടക്കമില്ലാണ്ടെങ്കിൽ തിരക്ക് പിടിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പൊ അത് വന്ന് കയറുമ്പോ തന്നെ അവിടെ ഒരു സ്പീഡ് ലിമിറ്റ് നമ്മൾ സ്വയം ഒന്ന് പാലിക്കുന്നത് നന്നായിരിക്കും കാര്യം നമ്മൾ ഇറങ്ങുന്ന പ്രദേശത്തേക്കാണ് ഈ വണ്ടികൾ കയറി വരുന്നത് അപ്പൊ പല വണ്ടികൾ ഓൾറെഡി അവിടെ നിലവിലുണ്ടായിരിക്കും അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ട്രാഫിക് സെൻസ് ഒരു സിവിക് സെൻസ് നമുക്ക് നല്ലതാണ് പിന്നെ പൊതു മര്യാദ അത് പാലിക്കുന്നത് വളരെ നല്ലതാണ് എയർപോർട്ടിനകത്ത് പിന്നെ അതുകൂടാതെ സാറ് പറഞ്ഞ സുരക്ഷയുടെ ഭാഗത്ത് അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഒരു വസ്തുവും നമ്മൾ നേരിട്ട് അതിനെ കൈകാര്യം ചെയ്യുക എന്തായാലും അവിടെ വിട്ടുപോയ വണ്ടി ഉൾപ്പെടെ ഒരു വണ്ടി ഉൾപ്പെടെ അവിടെ ആരുമില്ലാതെ അനധികൃതമായി പാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെതായ അതോറിറ്റി ഓൾറെഡി ഉണ്ട് സുരക്ഷാ അവരുടെ അറിവിലേക്ക് പെട്ടെന്ന് എത്തിക്കുക അത് വളരെ ആണ് സിറ്റി സൈഡിലേക്കുള്ള ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് സുരക്ഷയെ ഏറ്റവും നേരിട്ട് അവര് തന്നെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അവരത് വന്ന് ടേക്ക് ഓവർ ചെയ്ത് അത് വേണ്ട രീതിയിൽ അതിനെ എസ് ഒ പി പ്രകാരം അതിനെ കൈകാര്യം ചെയ്യും പുതിയ എന്തെങ്കിലും സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ സിയാൽ എയർപോർട്ടിൽ ഇത് സംബന്ധിച്ചുണ്ടോ യാത്രക്കാർക്ക് കുറച്ചും കൂടെ സുഗമമായിട്ട് ക്ലിയറൻസ് ഒക്കെ നടത്തി പോകാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ അങ്ങനെ കസ്റ്റംസ് പരിശോധനകൾ ഉണ്ടാവും എമിഗ്രേഷൻ പരിശോധനകൾ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ വളരെ സുഗമമായിട്ട് കടന്നു പോകാനൊക്കെ ഉള്ള പല സംവിധാനങ്ങളും നമ്മൾ വിദേശത്തെയുള്ള വലിയ രാജ്യങ്ങളിലും ഒക്കെ സംവിധാനങ്ങളുണ്ട് സുരക്ഷയുടെ ഒരു ഭാഗമാണല്ലോ ഒരു തരത്തിലുള്ള ഒരു സുരക്ഷയാണ് സംവിധാനങ്ങൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇന്ത്യയുടെ ഏവിയേഷന്റെ വളർച്ച വളരെ വളരെ നടക്കാൻ പോകുന്നത് അത് മിനിസ്ട്രിക്ക് മിനിസ്ട്രിയൊക്കെ അതറിയാം മിനിസ്ട്രി അതുപോലെയുള്ള ഒരുപാട് സ്കീമുകൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് ബാക്ക് എൻഡിൽ പല വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പല സാങ്കേതിക വിദ്യകൾ പുറം രാജ്യങ്ങളിൽ നിന്ന് അഡോപ്ഷൻസ് ഇതെല്ലാം ഇൻ പൈപ്പ് ലൈൻ അതിന്റെ ഒരു ഒരു കാര്യമാണ് ഡിജി യാത്ര നമ്മൾ കണ്ടു കണ്ടുകഴു ഡിജി യാത്ര എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവാണ് അത് ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിൽ മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് അത് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിലേക്കും കൂടി നടപ്പിലാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി അതന്നെ തന്നെ ചിലപ്പോൾ ഡിജിറ്റൽ പാസ്പോർട്സ് തന്നെ ഫ്യൂച്ചറിൽ വന്നേക്കാം അതെല്ലാം വലിയ പ്രൊജക്ടുകൾ ഓൾറെഡി പരിഗണനയിലുണ്ട് അതെല്ലാം എയർപോർട്ടുകളിലും അഡോപ്ഷൻ ഉണ്ടായിരിക്കും നമ്മൾ പത്ത് എയർപോർട്ടുകളിൽ ഒന്നാണ് കൊച്ചി എയർപോർട്ട് പല കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് കൊച്ചി എയർപോർട്ട് ആ കാര്യത്തിൽ എന്ത് സാങ്കേതിക വിദ്യയും വരുന്നുണ്ടോ അത് റെഗുലേഷൻ പറയുന്നതനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഡിജി യാത്ര അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ് ഡിജി യാത്ര ആപ്പ് എന്ന് പറഞ്ഞ പാസഞ്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യുക അതിലേക്ക് നമ്മുടെ ക്രിഡൻഷ്യൽസ് അതായത് നമ്മുടെ ആധാർ വെച്ചിട്ടുള്ള അതിനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം ആണ് അത് ഡിജിറ്റലി നമ്മൾ ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബോഡിങ് കാർഡ് മൊബൈലിൽ തന്നെ കിട്ടും അതിനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം ഓരോ യാത്രയ്ക്കും അത് കണക്ട് ചെയ്യാം അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റിൽ സി എസ് ടിക്കറ്റ് ആധാർ ഇതൊക്കെ ചേർത്ത് വെച്ചാണല്ലോ ചെക്ക് ചെയ്തോണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ടിക്കറ്റ് വരെ ഇത് കണക്റ്റഡ് ആണെങ്കിൽ മുഖം മാത്രം മതി ഫേഷ്യൽ അവിടെ റെക്കഗ്നീഷൻ ചെന്ന് നിന്നാ മതി ആ ഗേറ്റ് തുറക്കും നമുക്ക് അകത്തേക്ക് കയറിച്ചല്ല ചെക്ക് ഇൻ ചെയ്യാൻ ബാഗ് ഇല്ലെങ്കിൽ നേരെ സെക്യൂരിറ്റി പോയിന്റിലേക്ക് ചെല്ലാം അവിടെയും ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട് അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മറ്റേ ഇതില്ലാത്ത ആൾക്കാരിൽ മുമ്പേ തന്നെ നമുക്ക് ഈ സെക്യൂരിറ്റി പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ അതൊരു ഇരുപത്തഞ്ച് ശതമാനത്തോളം നമ്മളിവിടെ ഒരു എത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതും നമ്മുടെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ആൾക്കാർ കൂടെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ യാത്രക്കാരെ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ അതായത് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്ന വലിയൊരു കടമ്പ തന്നെയാണ് എന്നുള്ളതാണ് അത് കുറച്ചും കൂടെ വളരെ ലവ നമുക്ക് നൂതനമായ ഒരുപാട് സംവിധാനങ്ങളും കൂടെ സാങ്കേതികതയുടെ മേന്മയും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മേന്മ പൂർണ്ണമായും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡൈവെസ്റ്റ്മെന്റ് നമ്മളെല്ലാവരും തയ്യാറായിട്ട് തന്നെ വന്നാലേ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യാത്രക്കാരും കൂടെ ഒരുങ്ങി വരാൻ ഒരുങ്ങി വന്നാൽ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ വളരെ സൗകര്യപര യൂസ് നമ്മുടെ വാല്യൂ സമയം സമയം മറ്റുള്ള നമുക്ക് പറ്റും യും സുരക്ഷ എപ്പോഴും സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ വ്യോമയാന മേഖലയിൽ അതീവ മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിന് അത് ഉപയോഗിക്കുന്ന യാത്രക്കാരും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നവരും എല്ലാവരും കൈകോർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ അതായത് ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പങ്കുവെച്ചതിന് വളരെ നന്ദി വെരി മച്ച് നിങ്ങൾ ഇതുവരെ കേട്ടത് വ്യോമയാന സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എച്ച് ശിവദാസനുമായി ടി പി രാജേഷ് നടത്തിയ അഭിമുഖം സംസ്കാരവും ജീവിതവുമായി